ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ്, അത് എന്തൊക്കെയാണെന്ന് പറയാം. രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഓരോന്നൊക്കെ ലുട്ട് ലുടുക്കൊക്കെ ചിലരൊക്കെ എല്ലാവരും കഴിച്ചു. ഉച്ചയ്ക്കും അങ്ങനെ ഓരോരുത്തർക്ക് ഇന്നലത്തെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അതിന് ശേഷം തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ പോലാ, ഇത് മമ്മി. കുറയത്തില്ല. പിന്നെ ഇന്നലെ മമ്മി വാക്സിനേഷൻ എടുക്കാൻ പോയായിരുന്നു. ആ, ഞാൻ പറഞ്ഞു. പിന്നെ ഒന്നാ പറയാം, വാക്സിനേഷൻ എടുക്കാൻ പോയി മമ്മിക്ക് ഈ കയ്യില് ടച്ച് ചെയ്താൽ ടച്ച് ചെയ്ത് ഇത് റിയാക്ഷൻ സയൻസ് പിന്നെ മമ്മി ഇന്നലെ വന്നിട്ട് കിടക്കുവായിരുന്നു. പിന്നെ വൈകിട്ട് ഒരു 5 മണി അല്ലെങ്കിൽ 4 മണിക്ക് പപ്പ അവിടെ ഫ്രണ്ട് റൂമിൽ ജോലി ചെയ്യുമായിരുന്നു. മമ്മി ഇവിടെ അയ്യോ എന്റെ വേദന കയ്യോ പോയേ അങ്ങനെ പറഞ്ഞു. പപ്പ വന്ന് ഇവിടെ മമ്മി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മമ്മി പിള്ളാരുടെ കൂടെ കരയാൻ നോക്കണ്ട, ഈ ഇഞ്ചക്ഷൻ ഒക്കെ എന്തുവാ ഇഞ്ചക്ഷൻ, അതിന് ഒന്നുമില്ല. എനിക്ക് സ്കൂളിൽ റാബിസിന്റെ ഇഞ്ചക്ഷൻ കിട്ടിയായിരുന്നു, അത് ഞാൻ എടുത്തു, എനിക്ക് ഒന്നും പറ്റില്ല. പറ, ഇഞ്ചക്ഷൻ എടുക്കുന്ന മുമ്പ് മമ്മിയുടെ പേടി, എനിക്ക് വേണ്ട ഇഞ്ചക്ഷൻ വേണ്ട ഇഞ്ചക്ഷൻ. ഞാനും ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ആരെയും ഇങ്ങനെ പേടിക്കുന്ന സാരമില്ല, കൊച്ചൊരു ഇഞ്ചക്ഷനാണ്, കൊച്ചാണ്. പക്ഷെ അമ്മയുടെ അവസ്ഥ വരുമ്പോ നമുക്കൊരു പേടി. എനിക്കങ്ങനെ ഇഞ്ചക്ഷൻ പേടി, അത് സഹിക്കാം. പിന്നെ എന്താ ഈ വാക്സിൻ പേടി, അത് അതായിരുന്നു. പിന്നെ ഇന്നൊന്നും അങ്ങനെ ചെയ്തൊന്നുമില്ല, എല്ലാം ഇന്നലത്തെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്ന്. കാരണം കൈ അങ്ങോട്ട് എന്താ നല്ല പെയിൻ. പോളെ തമാശ എടുത്തല്ലേ, കൊച്ചുമോന്റെ ക്ലാസ് നടക്കുക, അതുകൊണ്ട് അത് വരാനാണ്. പിന്നെ റീച്ചാർ എന്ന ഓഫീസിൽ പോയി. പിന്നെ നിങ്ങൾക്ക് ഇന്നല്ലാതെ കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തില്ല, അതുകൊണ്ട് ഇന്നിങ്ങനെ വന്നതാ. ഇവരിന്ന് സ്കൂളിൽ പോയപ്പോ ഇന്നൂടെ ഓൺലൈനിൽ ഇരുന്നിട്ട് നാളെ അവധിയല്ലേ, പിന്നെ മറ്റന്നാ തൊട്ട് പോട്ടെ. ട്യൂഷൻ 3-ാം തീയതി ഉള്ളു, അവന് കപ്പ് ഇച്ചിരി കൂടെ ഉണ്ട്. നിങ്ങൾ പറയണേ താഴെ പോവല്ലേ. ഞാൻ ഇന്ന് പോവും. പപ്പ പറഞ്ഞിട്ടുണ്ട് പോകണ്ട. പപ്പ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോകത്തില്ല. ഞാൻ പോവും. പിന്നെ എന്തുവാ പറയണം. എന്നാ നിങ്ങക്ക് ശ്രീദേവി അമ്മ ആന്റി ടീച്ചർ തുമ്മ വന്നിട്ടുണ്ട് നിങ്ങക്ക്. പിന്നെന്തുവാ, പിന്നെ എല്ലാരും കമന്റില് എന്തുവാ കമന്റില് നല്ല അഭിപ്രായം പറഞ്ഞ് ടോർക്ക് പീപ്പിൾക്ക് ഞങ്ങൾ രണ്ടെണ്ണം കൂടെ താങ്ക്സ്. ഇന്നലെയാണെങ്കിൽ രാത്രി ഞങ്ങൾ കിടക്കുമ്പോൾ ഞാനും റീച്ച വന്നിവിടെയാണ്. റീച്ച എനിക്ക് വന്നില്ല, റീച്ച അവിടെ ജോലി ചെയ്യുമായിരുന്നു. 11:30 ആയി. അപ്പൊ ഇവൻ എന്നോട് പറയാം, ഇവൻ ഉറങ്ങിയില്ല, ഇങ്ങനെ കുറച്ചു നേരം കണ്ടിട്ട് മമ്മി എന്നെ ചിന്തി വരാ, ഞാനൊരു ഡ്രീം ചിന്തിക്കുക. അത് എന്നോട് ഹിന്ദിയില്ല പറഞ്ഞത്. അപ്പൊ ഞാൻ ചെന്തു വരാ, അതെ ഞാൻ അമേരിക്ക പോയി, USA പോയി. അവിടുത്തെ ഇങ്ങനെയല്ല ഞാൻ അവൻ എനിക്ക് രാവിലെ പറഞ്ഞായിരുന്നു, ഇന്ന് പറഞ്ഞായിരുന്നു. അവൻ പറഞ്ഞു ഇവിടുത്തെ എയർപോർട്ടിൽ പോവും, ഇവിടുത്തെ പ്ലെയിൻ നടക്കും, USA പോവും, USA പോയിട്ട് എന്തായിരുന്നു ജോ ബൈഡൻ പ്രസിഡന്റ് ജോ ബൈഡൻ കാണും. അവരുടെ പോയി കണ്ടിട്ട് ഞാൻ ചെന്താടാ,
ആ അങ്കിൾ ഉണ്ടല്ലേ, ആ പ്രസിഡന്റ് ഉണ്ടല്ലേ, എല്ലാരെ കാണുമ്പോ സ്മൈല് കൊടുക്കും. കണ്ണുണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കോ, കണ്ണിച്ചിരിയുള്ളു. അതുകൊണ്ട് ഞാൻ പോയി കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞു, ഒട്ടും ആഗ്രഹം ചെറുതല്ലല്ലോ നിന്നെ. അയ്യോ ജോബിടെ കാണാൻ USA വരെ പോകും. അയ്യോ എന്തോ ഇത് എന്നിട്ട് അപ്പച്ചനി പോണ് ഉറങ്ങിയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് അവരുടെ കൂടെ ഞാൻ പോയി പറഞ്ഞിട്ട് വരട്ടെ. ഞാൻ അവർ ഉറങ്ങി രാവിലെ പറഞ്ഞാ മതി. അങ്ങനെ പോളിനോട് ഞാൻ രാവിലെ പറഞ്ഞു പോയി കണ്ടായിരുന്നു. എടാ നീ, ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു. മോയ് ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് പോയിക്കോ. ആ എന്തോ എഴുതുമായിരുന്നു, വർക്ക്ഷീറ്റ് എഴുതുമായിരുന്നു. റഫ് നോട്ട് ബുക്കിൽ എഴുതണം. ആ ഓക്കെ, എന്നെ പറ്റും. ജോബിടെ കണ്ടിട്ട് പിള്ളാരെ, ഇപ്പോഴത്തെ പിള്ളാരുടെ ആഗ്രഹങ്ങള് ഓരോന്നൊക്കെ നമ്മള് ചിന്തിക്കാത്ത കാര്യങ്ങളായി. USA വരെ പോയി അവൻ. പോയുള്ള അതിനുള്ള ചിന്തയൊന്നും ഇല്ലടാ. ഇല്ല, അവര് പട്ടികളുടെ പുറകെ നടക്കണതേയുണ്ട്. ഇന്നലെ വിളിച്ചു വഴക്കുവാണ് പട്ടിയുടെ പുറകെ നടക്കുന്നതിന്. ഞാനൊന്നും ഫ്രണ്ട്സ് ചെയ്തെങ്കിലും വഴക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് കൂടാ. ഞാനൊന്നും ചെയ്തില്ല, പിന്നെ കേൾക്കാനുള്ള വഴക്ക് കിട്ടി. നിങ്ങളിത് ഷോർമ കഴിച്ചിട്ടുണ്ടോ? ഷവർമ ഷവർമ ഒത്തിരി കണ്ടാലേ അറിയാം. ചലഞ്ച് എടുത്ത് കാണിച്ചോണം നീ. എല്ലാരും കേട്ടതാ. നോക്കട്ടെ, കോളേജില് ആവുമ്പം ഞാൻ പത്തല ആവും. കോളേജിലാവുമ്പോ ഒത്തിരി സ്ലിം ആവും. ഒത്തിരി അല്ല, ബോഡി ഒക്കെ വരും. ചലഞ്ച്, ജൂനിയർ കോളേജ് അല്ല, കോളേജ് 11th 12th കഴിഞ്ഞിട്ടും. പക്ഷെ ചില സമയത്ത് ഇവൻ ഡയറ്റിംഗ് എടുത്താൽ ദൈവമേ. ഞാൻ പറഞ്ഞില്ല അവന്റെ സ്കൂളിൽ പോവും, അത് കഴിഞ്ഞ് വരും. ഞാൻ നിർബന്ധിച്ചു കൊടുക്കുന്നു, വേണ്ടാന്ന് പറയും. പിന്നെ ഞാൻ പറയും വേണ്ട, എന്തോന്നു കഴിച്ചിട്ട് പോന്നു. അപ്പൊ എന്താ പറയുക, പിന്നെ വന്നിട്ട് കഴിക്കത്തില്ല. പിന്നെ രാത്രി ഒരു ഇച്ചിരി കഴിച്ചു. പിന്നെ ഇതൊക്കെ സ്കൂളിൽ പോണ്ടിയതല്ലേ, വന്ന് കറങ്ങി വിടാൻ തോന്നി. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചു കൊടുക്കും, ഒരു ചപ്പാത്തി അല്ല രണ്ട് ചപ്പാത്തി അങ്ങനൊക്കെ കൊടുക്കും. ചില സമയത്ത് ചെയ്യത്തില്ല. അത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ പറഞ്ഞാ, ഞാൻ പറഞ്ഞ എന്നാ പോയി സൈക്കിളിൽ ചവിട്ട്. അന്നേരം അതിൽ പിള്ളേരുടെ അല്ലാതെ കളിക്കും. ഇപ്പൊ ഇപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും ഹെൽപ്പ് ചെയ്ത് പോലും തരത്തില്ല. ഇപ്പൊ വലിയ ആളായി, മറ്റേത് തൂത്ത് വരുമായിരുന്നു പാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് അലച്ചാലൊന്നും ചെയ്തു തരും. എല്ലാരും പറഞ്ഞ്, പെൺകൊച്ചുങ്ങൾ മാത്രമല്ല ആൺകുട്ടികളും ചെയ്ത് പഠിക്കണോന്ന്. ബെൻസിയുടെ ഫോണാ വന്നത്. എന്തുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിളിച്ചായിരുന്നു രാവിലെ. അപ്പൊ അവിടെ എടുത്തില്ല. അന്നേരം അവള് ചർച്ചിൽ പോയിരുന്നു. ഇപ്പൊ വിളിച്ച് അന്നേരം അവളും പറഞ്ഞു അവൾക്കും രണ്ടു ദിവസം വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നൊന്നുമില്ല, ഇതൊക്കെ തന്നെ കാര്യങ്ങൾ ഇന്നത്തെ. പക്ഷെ എനിക്കിനി നാരങ്ങ ഇന്നലെ ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു, അതൊന്ന് അച്ചാറിടാം. പിന്നെ രണ്ട് ഡബ്ബയില് ബീഫ് അച്ചാർ പാക്കിങ് ചെയ്യണം. അതൊക്കെയുണ്ട്. നമ്മള് അടുക്കള ജോലി ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ആ വയ്യെങ്കിലും അടങ്ങിയിരിക്കാൻ നമുക്ക് നോക്കത്തില്ല, ഒക്കത്തൂല നമുക്ക്. നമുക്ക് ഇങ്ങനെ കിടക്കാനൊരു മനസമാധാനം കാണത്തില്ല. അയ്യോ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, എന്തോ ആവും അങ്ങനെയൊക്കെയുള്ള. ഫ്രീ ആയിട്ടൊന്നും കിടക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. ഇപ്പൊ ഞാൻ തുണി കഴുകാനിട്ട് അത് കഴിഞ്ഞ് എന്തോ അന്നേരം ഞാനും ഇവരോട് അത് വിരിക്കണം. കാരണം എനിക്ക് ഇങ്ങനെ പൊക്കുമ്പോ നല്ല വേദനയാണ്. ഇന്നലെ ഈ സൈഡ് തിരിഞ്ഞ് കിടക്കാനേ വയ്യായിരുന്നു. എനിക്ക് ബെൻസി ഇപ്പൊ എന്നോട് പറഞ്ഞു, എടി അത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് തടവല്ലെന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ
എന്നോട് അതൊന്നും പറഞ്ഞില്ല, ഞാനിട്ട് തടയുകയും ചെയ്തു. എന്തോ നീ എന്തോ പറഞ്ഞത്? ഇത് എന്തോ പറയുന്നത്? ഇടയ്ക്ക് വരി പറയുന്നുണ്ടോ? അതുകൊണ്ട് നിന്റെ കോൺസെൻട്രേഷൻ പോയോ? കോൺസെൻട്രേഷൻ പോയി. ഞാൻ പറയാമായിരുന്നു മമ്മി അവിടെ വിളിതായിരുന്നു. ഞാൻ പറയാമായിരുന്നു മമ്മി പെണ്ണുങ്ങളുടെ ആളായിരുന്നു. പെണ്ണുങ്ങൾ തൂക്കാൻ ചെയ്യത്തില്ല. അവ്യവ്യ പോലെ ലടകിയാ തൂക്കി കഥത്തെ ലടകെ നീ കഥത്തെ അതാ പിന്നെ ആൺകൊച്ചുങ്ങളും ചെയ്ത് പഠിക്കണമല്ല. ഞാൻ പറയാറും ഞാനും ചെയ്യും. അതൊക്കെ ചുമ്മാ ഇപ്പൊ ഇപ്പൊ ചെയ്യത്തില്ല കേട്ടോ. ഇപ്പൊ വലിയ ആളായെന്നുള്ള ഒരു മട്ട. വലിയ ആളല്ല ആയിട്ടും ഞാൻ മമ്മിയുടെ ഉപ്പറ ആന്ന് നീളത്തെ എന്തൊക്കെ നീളം വെച്ച്. അപ്പൊ അവന്റെ ചിന്ത അവനങ്ങ് വലിയ ആളെ. ഞാൻ പറഞ്ഞ അവന് കേട്ടാലോ എന്നുള്ള എഴുതാൻ തോന്നുന്നു. വലിയ എന്റെ വോയിസ് ചേഞ്ച് ആയില്ല. പെണ്ണുങ്ങളുടെ കൂട്ടാ പോടെ എനിക്ക് ഇങ്ങനെ. ഓ അങ്ങനെയാണോ? ചെയ്ത് തരും. ഇച്ചിരി ഒന്ന് പറയണം. അവരിപ്പൊ ഞാൻ പറയാ കല്യാണം കഴിഞ്ഞാൽ അവരെ പെണ്ണുപണം ചെയ്ത് കൊടുക്കത്തില്ല. ഇപ്പോഴത്തെ ചെയ്ത് പഠിക്കണം പറയുന്നത്. എന്നാ കിട്ടുന്നില്ല. ഇവരുടെ പപ്പായ്ക്ക് ഒന്നും ചെയ്യും. കൂട്ടാരം നോക്കി അറിയത്തില്ല. ഒരു മുട്ട കുഴിച്ചി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, പിന്നെ സ്ട്രോങ് കോഫി ഉണ്ടാക്കും. തുണിയൊക്കെ വിരിക്കാൻ കൊടുത്താൽ വിരിക്കത്തില്ല. ചായ ഉണ്ടാക്കാൻ എങ്ങനെ? ഫേവറേറ്റ് പിന്നെ എനിക്കാണെങ്കിൽ തുണി വിരിക്കുവാണെങ്കിൽ നല്ലതായിട്ട് വിരിച്ചിടണം. അതാ എന്റെ തിങ്കി. നെയ്ച്ചാൽ വിരിച്ചാലും ഞാൻ വീണ്ടും പുറകെ പോയി ചെയ്യും. അതൊക്കെയാണ് ഇവിടെ കുഴപ്പമുള്ളത്. പിന്നെ തൂക്കം നമ്മൾ തൂക്കം പറഞ്ഞ തൂക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. വയ്യാത്തിലെ തൂക്കത്തുള്ളേ. ചിലപ്പോ സൺഡേ ദിവസമൊക്കെ ജോലി കൂടുതലാണെങ്കിൽ ഓരോരുത്തർ ഓരോന്ന് ഏറ്റെടുക്കുന്നു. അല്ലാതൊന്നുമില്ല. ഇനിയിപ്പൊ തുണി വിരിക്കണം. അതൊരു ജോലിയായിട്ടിരിക്കുന്നു. ഇനി ആ സ്റ്റാൻഡ് ഇട്ടിട്ട് വിരിക്കാൻ വെച്ച് ഇവര് എല്ലാം ചെയ്യാന്ന് പറഞ്ഞു. എല്ലാം തുണി എല്ലാം എടുത്ത് പഠിക്കാനുണ്ടോ? എന്റെ ദൈവമേ, അവരെന്തൊരു ജോലി പറയുമ്പോ പഠിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മള് അരങ്ങാതിരിക്കുമെങ്കിൽ അവരവിടെ കളിക്കാൻ പോകും, അല്ലെങ്കിൽ പ്രൈസിന്റെ കൂടെ അത് കണ്ടോണ്ടിരിക്കും. എന്നിട്ട് എടാ ഇത് ചെയ്യുന്ന പറയാം, എനിക്ക് പഠിക്കാനുണ്ട്. അതാ പറയുന്നത് എല്ലാ കൈ സ്വയമായിട്ടൊന്നും ചെയ്യാറില്ല. എല്ലാ കൈയിലും ഇപ്പൊ ഒരിച്ച ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ എടാ ഞാൻ പറയുന്നത് അവര് പഠിക്കട്ടെ. അവർക്ക് വേറെ എവിടെയെങ്കിലും പോയാലും അവരൊക്കെ ഇതൊക്കെ മനസ്സിലാവില്ല. ഇപ്പൊ ഇവന് കുറച്ചുകൂടെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ വല്ലതും പോവാണെങ്കിൽ അവന്റെ സാധനങ്ങൾ ഒതുക്കി വെക്കുക, അവന്റെ റൂം വൃത്തിയാക്കുക, അവൻ എണീറ്റ് വന്ന അവന്റെ കട്ടിൽ വൃത്തിയാക്കി ഇടുക. അതൊക്കെ പഠിക്കട്ടെ, ചെയ്യും, ചൂട്ടിക്കൂട്ടി എന്ന് വെക്കും. അതാ കാര്യം. നീ പഠിച്ച് വലിയ ആളായിട്ട് നീ യു എസ് എ പോയി പഠിക്കണം. എന്നിട്ട് എന്നെ കൊണ്ടുപോകും. എനിക്ക് വലിയ ആഗ്രഹം യു എസ് എ പോണോന്ന്. പിന്നെ ജോബിനെ കാണാൻ പോയി. എനിക്ക് യു എസ് എ ക്ലൈമറ്റ്, അവിടെ കൃഷികളൊക്കെ ചെയ്യാൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ഒന്നുമില്ല പോടാ. യു എസ് എ നല്ല മണ്ണാണ്. അവിടെ എന്തോ മണ്ണ് ഇന്ത്യയിലെ പോലെ അങ്ങനെ മിട്ടി ഓങ്ങ് എന്തോ ഉടനെ ഉടുത്താൻ മിട്ടി എങ്കിൽ ബാർ കവി തുടർന്ന് ബാരി ജാത്തോയിലും ടൈറ്റ് ഇതര ഇതര പനി പൊടി ഇങ്ങനെ പറക്കത്തില്ല. ലൂസ് തണ്ടി ഇതാ മഞ്ഞ് ടൈറ്റ് ഓർ ഇതർ കാ പൂരാ ലൂസ് റഹത്തെ. അതുകൊണ്ട് ഇവിടുത്തെ പറക്കും. ഓക്കെ എന്നാ ബൈ ബൈ. ഇത്രയൊക്കെ ഞങ്ങൾ സഹിച്ചേര്. ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുക. ഞാൻ പ്രേസന്റെ കൂടെ ഒരു പ്രാങ്ക് ചെയ്യും. അതിന്റെ റിയാക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. എന്തുവാ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഈ ഓരോ ഉണ്ടല്ലേ, നിങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഓരോ എടുത്തിട്ട് അതിന്റെ ക്രീം മാറ്റണം, പിന്നെ ടൂത്ത് പേസ്റ്റ് ഇടണം. അവന്റെ വായിലെല്ലാം പറഞ്ഞ എടാ
പൊട്ടായത് എന്നാണ് നിന്നെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കും. ഇത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ദിസ്. അവൻ പറഞ്ഞത് അവൻ പ്രൈസമ്മോനെ ഫ്രാങ്ക് ചെയ്യും. അപ്പം പ്രൈസമ്മോൻ്റെ റിയാക്ഷൻ എന്നെ അവനെ വിളിക്കുമെന്ന്, എടാ പൊട്ടാന്ന് വിളിക്കുമെന്ന്. അത് കഴിഞ്ഞ് എനിക്ക് അച്ചാറിടണമായിരുന്നു. വൈകിട്ട് അച്ചാറൊക്കെ ഇട്ടു. അവസാനം മാത്രമേ എടുത്തുള്ളൂ, ബാക്കിയൊന്നും എടുത്തില്ല. അന്നേരം ഉച്ചയ്ക്ക് ഇന്നലത്തെയൊക്കെ ഇച്ചിരി മീനും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഒരു ചമ്മന്തി അരക്കാമെന്ന് വെച്ച്, ഇതേ മാങ്ങയുടെ ദായതരം കണ്ടോ. അന്ന് മാങ്ങ അച്ചാറിടാൻ കുറച്ച് മാങ്ങയല്ല കിട്ടിയുള്ളൂ, അതിൽ ഒരു മാങ്ങ ഇച്ചിരി ഞെങ്ങും ഉള്ളതായിരുന്നു. അപ്പം ഞാൻ ആ മാങ്ങാണ്ടി കളഞ്ഞില്ല. ഇത് ഞാനൊരു റെസിപ്പിക്ക് വെച്ചിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു റെസിപ്പി പറഞ്ഞു തന്നായിരുന്നു മാങ്ങാക്കറി വെക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇതും ആ പഴുത്തതുകൂടി ഇട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് രാത്രിയിൽ ചമ്മന്തി അരക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഒരു ടേസ്റ്റും അങ്ങനെ തോന്നിയില്ല. ഒരു ചമ്മന്തി കൂട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു ഇതായിരുന്നു. അന്നേരം ആ മാങ്ങാണ്ടിക്കകത്ത് ഈ മാംസം ഞാൻ അച്ചാറിടാൻ നേരം അരിഞ്ഞില്ല, കാരണം ഇതുകൂടി ഇട്ടാൽ അത് സോഫ്റ്റായി പോകുമെന്ന് പറഞ്ഞു. അപ്പം ആ ബാക്കിയുള്ള മാങ്ങാട്ടിക്കകത്തെ ഉള്ള സമയത്താണെങ്കിൽ ദൈവമേ നമ്മളിതൊന്നും എടുക്കത്തില്ല. അതിങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് രണ്ടെണ്ണം ഇച്ചിരി ഇരുന്നങ്ങ് കളറായി. ഇത് കുഴപ്പമില്ല, എടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ പോൾമോൻ അവനും ഭയങ്കര ഇഷ്ടം ഈ ചമ്മന്തി. ചമ്മന്തി മുട്ടയും പൊരിക്കാം. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനായല്ലോ ചമ്മന്തിയും മുട്ടയും. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട, നല്ല പുളിയും ഇതൊക്കെ. ഇതിലിച്ചിരി ഇഞ്ചിയും കൂടെ അരയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ഇഞ്ചിയൊന്നും അരച്ചില്ല ഞാൻ. ആദ്യം മിക്സിയുടെ വലിയ ജാറിലിട്ട് ആ തേങ്ങ ഞാൻ ഇങ്ങനെ പൂളിയെടുത്തായിരുന്നു. വലിയ ജാറിലിട്ട് അരയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ചിന്തിച്ച് അതിലും വേണ്ടി ഇല്ല, ചെറിയ ജാറിലിടാമെന്നും പറഞ്ഞ് പിന്നെ അത് ചെറിയ ജാറിലിട്ടു. ഇച്ചിരി മുളക് പൊടിയും ഉപ്പും ഇച്ചിരി ഉള്ളിയും ചേർത്ത് ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് അരച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എട്ടരയായി. പ്രീസമ്മോനും റീച്ചാനൂടെ ബാഡ്മിൻ്റൺ കളിക്കും. ഇപ്പം അവൻ നന്നായി കളിക്കുന്നുണ്ട്. റീച്ചാൻ ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കളിക്കുമായിരുന്നു. എന്നെ കളിക്കാനും പഠിപ്പിച്ചത് റീച്ചാന. കൊച്ചവനെ ഇപ്പം പഠിപ്പിച്ചത് റീച്ചാന. അവൻ നന്നായിട്ട് ഇപ്പം കളിക്കും. നേരത്തെ ഒന്നും കളിക്കത്തില്ലായിരുന്നു, ഇപ്പം അവനും കളിക്കുന്നുണ്ട്. ഇപ്പം വൈകിട്ട് അവനെ ഒന്ന് താഴോട്ട് കൊണ്ടുപോയതാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഞങ്ങൾ ഞാനും പോൾമോനോട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.